ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ധാരാളം ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നു. പല ഭാഗത്തും പലയിടങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം അനേകം ആളുകൾ അനുഭവിച്ചറിയുന്നു. ഓരോ വെള്ളിയാഴ്ചകളിലും തലേ ദിവസം തന്നെ ധാരാളം ആളുകൾ ഇവിടെ താമസിക്കാനുണ്ടായിരുന്നു. ആളുകൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ പങ്കെടുക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തലേ ദിവസം വന്ന എല്ലാ വ്യാഴാഴ്ചകളിലും പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ. അത് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അറിയിക്കണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സന്തോഷമാണ്, പക്ഷെ നിങ്ങൾ വിളിച്ചൊന്ന് അറിയിക്കണം. അതിനാരെങ്കിലും ഓഫീസിലോ ശുശ്രൂഷകരായിട്ടുള്ള ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ഞങ്ങൾ ഇത്ര പേര് വരുന്നുണ്ടോ എന്ന് അറിയിച്ചാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം, ഈ പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. പല ഭാഗത്തും പല കുടുംബത്തിൽ നിന്നും പല സ്ഥലത്തു നിന്നും യാത്ര ചെയ്തുമൊക്കെ വന്നിട്ടുള്ള അനേകം ആളുകളുണ്ട്. നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയായി മാറും. ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നൊരു കാര്യം, ഒരു ആശയമാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ കണ്ടിട്ടുണ്ട്, എട്ടുകാലി വല. എട്ടുകാലി, അത് ഒരു വല ഇങ്ങനെ ഉണ്ടാക്കി റൗണ്ടിൽ സൃഷ്ടിച്ച് അതിൻ്റെ കണക്ഷൻ പല മരങ്ങളിലേക്കും ഇലകളിലേക്കൊക്കെ ചേർത്ത് വെച്ച് എട്ടുകാലി ഇങ്ങനെ വലയുണ്ടാക്കി വെക്കും. എന്നിട്ട് ഈ എട്ടുകാലി ആ ഇലയുടെ അടിയിലോ മരത്തിൻ്റെ സൈഡിലോ നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല. എട്ടുകാലിനെ വല ക്ലിയറായിട്ട് കാണാം. അതിലെ പറന്നു പോകുന്ന ഏതെങ്കിലും ഒരു പ്രാണി അതിൽ പെട്ടുപോകും. പെട്ടുപോകുമ്പോഴേ അതിനറിയാം എവിടെയോ കുടുങ്ങിയെന്ന്, എവിടെയോ പാളിപ്പോയിന്നറിയാം. അവിടെ വീണതിന് ശേഷം പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓരോ പരിശ്രമവും അത് വലിയ കുടുക്കത്തിൽ ചെന്ന് ചേടും. പിന്നെ അത് അനങ്ങി 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 പിന്നെ അതിനൊരിക്കലും അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അത് അതിൽ പെട്ടുപോകും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചാടിയ അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അതാകെ ഉരുണ്ടൊരു ബോള് പോലെയായി, കൈകാലുകൾ പോലും അനക്കാൻ പറ്റാതെ അതിന്ന് ആ വലയ്ക്കകത്ത് പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതിരിക്കും. എല്ലാ വഴികളും അടയുമ്പം ഈ എട്ടുകാലി വന്ന് അതിനെ അതിൻ്റെ ഉള്ള ജീവൻ ഊറ്റിക്കുടിച്ച് അതിനെ അവിടെ ഇട്ടേക്കും. എട്ടുകാലി വലയിൽ വീണ പ്രാണികൾ മിക്കതും രക്ഷപ്പെടില്ല. അത് അവിടെ കൊണ്ട് എൻ്റെ ജീവിതവും ഭാവിയും തീരും. പലരുടെയും ജീവിതവും അനുഭവവും വെച്ച് നോക്കുമ്പം ഈ എട്ടുകാലി വലയിൽ വീണതുപോലെയാണ് പലരുടെയും ജീവിതം. അങ്ങനെയൊന്നും ഓർത്തില്ല, ഇങ്ങനെ ഒരു കുടുക്കത്തിൽ ചെന്ന് ചാടുമെന്നൊന്നും ഓർത്തില്ല. നല്ല പ്രതീക്ഷയോടെയാണ് പലതും ആരംഭിച്ചത്, നല്ല ആഗ്രഹത്തോടെയാണ് ചിലതൊക്കെ തുടങ്ങിയത്. പക്ഷേ ആ വലയ്ക്കകത്ത് വീണപ്പത്തൊട്ട് വല്ലാതെ കുരുക്കിലായ പോലെയാണ്, ശ്വാസം മുട്ടുകയാണ്, വലിയ ഭാരമുണ്ട് മനസ്സിൽ. ഇനി നിങ്ങൾ കേൾക്കണം, എട്ടുകാലി വലയിൽ വീണ പ്രാണിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരിക്കാം, അതിൻ്റെ ജീവിതം ആ വലയിൽ തീരുമായിരിക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, എട്ടുകാലി വല എത്ര റൗണ്ട് ചുറ്റിയാണ് അതിൻ്റെ വലകളുള്ളത്, അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും രോഗവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ജീവിതവും ഇതുപോലെ വല്ലാതെ കൂട്ടിക്കെട്ടിയ പോലെ ആയാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. ആമേൻ. പുറത്ത് ആ വ്യക്തി സ്വന്തം കഴിവിലല്ല, ആ അവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും കഴിയുമ്പം ആ കെട്ടപ്പെട്ട അവസ്ഥ എത്ര മുറുക്കമുള്ളതും കട്ടിയുള്ളതും കനമുള്ളതാണേലും ആ വ്യക്തി അതിൽ നിന്ന് അതിനെ മറികടന്ന് ജീവിതം ആരംഭിക്കും. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിന്റെ വിഷമം ഉണ്ടാകാം, ഇങ്ങനെ ഒരു പ്രയാസം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റോടു ചുറ്റും വട്ടത്തിൽ ആകപ്പാടെ തളർത്തുന്ന
സങ്കടപ്പെടുത്തുന്ന വ്യക്തികളും കാര്യങ്ങളും നഷ്ടങ്ങളും എവിടെ ചെന്നാലും ഇതുപോലെ കുരുക്കിലായതുപോലെ സാരമില്ല, ഒരു പ്രാണി രക്ഷപ്പെടില്ല, ഒരു പ്രാണി ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല, അവിടെ കൊണ്ട് എൻ്റെ ജീവിതം തീരും. പക്ഷെ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതനാണ്, അവൻ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന് സാക്ഷ്യമായി പുറത്തു വരും. അത് ദൈവം ഇന്നും ജീവിക്കുന്നതിനാലാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യമാണ്, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയാൽ അന്നേരെ ഒരു മെഴുകുതിരിയോ ഒരു വിളക്കോ കത്തിച്ചു വയ്ക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രാണികൾ, ചിറകുള്ളത്, കാഴ്ചയിൽ ഒരു കുഴപ്പവുമില്ലാത്തത് പ്രാണികൾ പറന്ന് ഈ വിളക്കിനെ ചുറ്റും നടക്കും. ചുറ്റും ഇങ്ങനെ പാറി പറന്ന് അതേ ഇരിക്കും, നടക്കും, എല്ലാം പറന്ന് നടക്കും. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ തീയെ തൊട്ടിട്ട് അതിൻ്റെ ചിറക് കരിഞ്ഞങ്ങ് പോവും. പിന്നെ ജീവിതകാലത്ത് അത് പറക്കില്ല, നിലത്തോട്ട് വീഴും. രക്ഷപ്പെടാൻ വേണ്ടി പറക്കാനൊക്കെ നോക്കും, ജന്മകാലത്ത് പറക്കില്ലത്, കാരണം അതിൻ്റെ ചിറക് പോയി. അപ്പോൾ ഇതിനെ വേട്ടയാടുന്ന പല്ലിയും മറ്റു പ്രാണികളും ആ പ്രദേശത്തുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് അതിനെ പറക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞാൽ അതിനെ പിടിച്ചു തിന്നും, അതിൻ്റെ ജീവിതം ആ വിളക്കിൻ്റെ ചുവട്ടിൽ തീരും. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ജീവിതവും ഇതുപോലാണ്, എൻ്റെ ഒത്തിരി ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, നല്ല സ്വപ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പോയി, ഇനി അങ്ങ് ജീവിക്കണം. ഒരാൾ സങ്കടത്തോടെയാണേലും അകത്തുനിന്നൊരു പൊട്ടവാക്ക് പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യയും അല്ലെങ്കിൽ ഞാൻ മദ്യപിച്ച് ഞാൻ മരിക്കും, എനിക്ക് ജീവിക്കണമെന്നില്ല, ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യയും അല്ലെ ഞാൻ കുടിച്ച് മരിക്കും. അയാൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിൽ അയാളുടെ ഉള്ളിൽ നിന്ന് വന്നൊരു ഒരു പൊട്ടവാക്കാണ്, ഒന്നെങ്കിൽ ഞാൻ കുടിച്ച് മരിക്കും അല്ലെങ്കിൽ ഞാൻ ആത്മ രണ്ടായാലും ഞാൻ തീരും, എനിക്ക് ജീവിക്കണമെന്നില്ല. എന്നറിയോ, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അയാളുടെ ജീവിതം ഇങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ ഒത്തിരി നല്ല സ്വപ്നങ്ങൾ, രക്ഷപ്പെടണം, നല്ല ജീവിതം വേണം, നല്ലൊരു കുടുംബം വേണം, ഭയങ്കര സ്വപ്നമായിരുന്നു. പക്ഷേ എവിടേക്കോ അയാളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയി. അപ്പം അയാൾ ഭയങ്കര മദ്യപാനമാണ്. പലരും പറഞ്ഞു കരൾ പോകും, അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, സാരമില്ല ഞാൻ കുടിച്ചങ്ങ് ചത്തോട്ടെ, ഞാൻ ചത്താൽ ആർക്കും പ്രശ്നമില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ചിറക് കരിഞ്ഞു പോയിട്ടാണ് ഇപ്പോഴും ഇവിടെ നിങ്ങൾ ഇരിക്കുന്നു പ്രാർത്ഥിക്കുകയാണ്. ചില പക്ഷേ ആരോടൊക്കെ ഇങ്ങനെ ആത്മാർത്ഥമായി ചോദിച്ചാൽ പറയും, ആ ചിറക് കരിഞ്ഞ പ്രാണി പോലെയാണ് ഞാനും, എനിക്ക് ഒത്തിരി സ്വപ്നം ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അതൊക്കെ പോയി. പക്ഷെ ബൈബിളൊരു വാക്കുണ്ട്, യെശയ്യ 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ചിറക് മുളയ്ക്കും. ആ വാക്ക് മറക്കരുത്. യെശയ്യ 40:31 31, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. ആമേൻ. എന്നിട്ടോ, കഴുകൻ്റേതുപോലൊരു ചിറക് ദൈവം അവന് കൊടുക്കും. എന്നിട്ടവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ആമേൻ. ഈ വാക്യങ്ങൾ മറക്കരുത്. ഒരു മെഴുകുതിരിയുടെയോ മണ്ണെണ്ണ വിളക്കിൻ്റെയോ അടുത്തു വന്ന് ചിറക് കരിഞ്ഞു പോയ പ്രാണി താഴെ വീണ് അതിനെ പല്ലി തിന്നുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം ഇനി ഒരിക്കലും ചിറക് മുളയ്ക്കത്തില്ല, അതിന് ചത്തുപോകും, അവിടെ കിടന്ന് ചാവുകയുള്ളൂ, അതിൻ്റെ ആയുസ് തീർന്നു, ഇനി അത് പറക്കില്ല. പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ ചിറകങ്ങ് കരിഞ്ഞു പോയാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണോ, ദൈവം അവന് മറ്റൊരു ചിറക് കൊടുക്കും. അതാണ് മലയാളത്തിൽ വീണ്ടും എന്നെഴുതിയിട്ടുള്ളത്. അപ്പോൾ വേറെ എവിടെയോ ഫാൾട്ട് പറ്റിയോണ്ടാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എന്തോ പറ്റി പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ്. വീണ്ടും ആർക്ക്? ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും. ആ വാക്കിന് ജീവിതത്തോട് ബന്ധമുണ്ട്. വീണ്ടും എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. ഒരു പ്രാണിയോ പാറ്റയോ ഒന്നും അതിൻ്റെ ചിറക് കരിഞ്ഞു പോയാൽ പിന്നെ ചിറക് മുളഞ്ഞ് ശക്തി പ്രാപിക്കില്ല. പക്ഷെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലാണ് ചിറക് കരിഞ്ഞു പോയത്? സാമ്പത്തികമായ മേഖലയിൽ വലിയ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നവർ പറയും, എനിക്ക് തന്നെ തോന്നുന്നില്ല ഇതിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരുമെന്ന്. ദൈവം നിനക്കൊരു ചിറക് തന്നാലോ?
ദൈവം നിനക്കൊരു വഴി തുറന്നാലോ അവിടെ നീ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവം തരുന്ന ചിറക് കൊണ്ട് സാധിക്കും. അതാ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ടോ അവൻ കഴുകന്മാരെ പോലെ ആ അവസ്ഥയിൽ നിന്ന്, അവൻ ദൈവം കൊടുത്ത ചിറകാണത്, ആ ചിറക് കൊണ്ട് വീണ്ടും പറന്നു ഉയരും. ഒന്ന് ആ വാക്യം നമുക്കൊന്ന് ഉറക്കി ഒന്ന് വായിക്കാം. യെശയ്യ 40:31 ഒന്ന് ചേർന്ന് പറയാമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ഉയർത്തി പറയാമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും ശക്തി പ്രാപിക്കും. അവർ അവർ കഴുകന്മാരെ പോലെ, കഴുകന്മാരെ പോലെ ചിറകടിച്ച്, ചിറകടിച്ച് ഉയരും, ഉയരും. അവർ അവർ ഓടിയാലും, ഓടിയാലും ക്ഷീണിക്കില്ല, ക്ഷീണിക്കില്ല. നടന്നാൽ, നടന്നാൽ തളരുകയുമില്ല, തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ അവസാന രണ്ട് വാക്കുണ്ട്, ക്ഷീണിക്കുകയില്ല, തളരിയേല. ഇത് രണ്ടും ആ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം ക്ഷീണിച്ചു, തളർന്നു. ദൈവം തരുന്ന ചിറകുണ്ടയിലുള്ള പ്രത്യേകത, അവൻ ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. ആമേൻ. ചുറ്റും നോക്കുമ്പോൾ ക്ഷീണിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്, ചുറ്റും തളർത്തുന്ന വ്യക്തികളാണ്. എന്നാൽ ദൈവം നിനക്ക് ശക്തി തരുമ്പോൾ നിന്നെ അവർക്ക് ക്ഷീണിപ്പിക്കാൻ പറ്റില്ല, നിന്നെ അവർക്ക് തളർത്താനും പറ്റില്ല. കാരണം നീ നിൽക്കുന്നത് കരിഞ്ഞുപോയൊരു ചിറകായിരുന്നു സത്യം, പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് പ്രാർത്ഥനയിലും ആരാധനയിലും നീ ആശ്രയിച്ച ദൈവം നിനക്ക് നിന്റെ ജീവിതത്തോട് ചേർത്ത് വച്ച ചിറകുള്ളത്. അതുകൊണ്ട് തളർത്താൻ നോക്കിയാൽ തളരില്ല, ക്ഷീണിപ്പിക്കാൻ നോക്കിയാൽ ക്ഷീണിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനസ്സിൽ ഈ എട്ട് നോമ്പിന്റെ സമാപന ദിവസം നമ്മൾ കേട്ട വചനമാണ്, ദൈവബലം നൽകുന്ന, ഉയർച്ച നൽകുന്ന ദൈവമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ ഒരു വചനമായി തോന്നരുത്. ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളിലുള്ളത് തടസ്സമാണ്, തടസ്സമാണ് എന്നാണ്. ജോലി നോക്കുന്നുണ്ട്, തടസ്സമാണ്. സ്ഥലം വയ്ക്കാൻ നോക്കുന്നുണ്ട്, തടസ്സമാണ്. പുറത്തേക്ക് ഒരു രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുക, എല്ലാം തടസ്സമാണ്. ബാങ്കിൽ നിന്ന് ഒരു ലോൺ നോക്കുന്നു, തടസ്സമാണ്. വീട് വെക്കാൻ വേണ്ടി കുറേയായി ഇങ്ങനെ നോക്കുന്നു, ചെന്ന് ശരിയാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. മൂന്ന് തരത്തിലുള്ള തടസ്സങ്ങളാണ്. ഒന്ന്, ദൈവം തന്നെ തടസ്സം ഉണ്ടാക്കും ചിലതിന്, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. രണ്ടാമത്, മനുഷ്യനുണ്ടാക്കുന്ന തടസ്സമുണ്ട്, അത് മാറും. പിശാചുണ്ടാക്കുന്ന തടസ്സമുണ്ട്, അതും മാറാൻ പറ്റും. മൂന്ന് തടസ്സങ്ങളാണ്, ദൈവമുണ്ടാക്കുന്ന തടസ്സമുണ്ട്, മനുഷ്യനുണ്ടാക്കുന്ന തടസ്സമുണ്ട്, പിശാചുണ്ടാക്കുന്ന തടസ്സമുണ്ട്. അപ്പോൾ ആദ്യം തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇതേത് തടസ്സമാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ദൈവമാ ഒരു തടസ്സം തന്നതെങ്കിൽ അത് മാറാൻ പ്രാർത്ഥിക്കരുത്, മാറിയാൽ അപകടമാണ്. ദൈവം നിന്നെ തടസ്സപ്പെടുത്തുന്നത് പോകണ്ട, അത് ശരിയാവൂല, അത് വിട്ടേരെ എന്ന് സൂചിപ്പിക്കാനാണ്. തടസ്സങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കും, മാനസികമായും ശാരീരികമായും. ഞാൻ ദൈവവചനത്തിലൂടെയാണ് ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, തെറ്റുകൾ തടസ്സങ്ങളാകില്ല. എന്തു ചെയ്താൽ, തെറ്റുകളെക്കുറിച്ച് അനുദപിച്ചാൽ ഒരിക്കലും ആ തെറ്റ് ഉയർച്ചയ്ക്ക് തടസ്സമല്ല. എന്നാൽ ചെയ്ത തെറ്റ് അനുദപിക്കാതിരുന്നാൽ അത് ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ നന്മകളെയും അത് തട്ടിത്തെറിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഞാനൊരു തെറ്റിനെ തെറ്റ് ചെയ്തു, ആ തെറ്റിനെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുകയോ പരിഹാരം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, എന്നിലേക്ക് വരുന്ന സകല നന്മകളെയും എൻ്റെ ആ തെറ്റ് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ തട്ടിക്കളയും. എന്നാൽ നീ ദൈവസന്നിധിയിൽ ഒരാൾ അനുദപിച്ച് ദൈവത്തോട് ചേരുമ്പോൾ നന്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ തുടങ്ങും. അത് ജീവിതം ദൈവം തരുന്നത് വന്നു ചേരും. മൂന്ന് തടസ്സങ്ങളുണ്ട്, ദൈവമുണ്ടാക്കുന്ന തടസ്സമുണ്ട്, മനുഷ്യനുണ്ടാക്കുന്ന തടസ്സമുണ്ട്, പിശാചുണ്ടാക്കുന്ന തടസ്സമുണ്ട്. ദൈവമുണ്ടാക്കുന്ന തടസ്സമാണോ, അത് മാറരുത്. പിശാചുണ്ടാക്കുന്ന, മനുഷ്യനുണ്ടാക്കുന്ന ഏത് തടസ്സവും നമുക്ക് പ്രാർത്ഥിച്ചു മാറ്റാൻ പറ്റും. ഞാൻ ദൈവവചനത്തിലേക്കാണ് ഇപ്പോൾ ആ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് മുമ്പൊരു കാര്യം, ഇസ്രായേൽക്കാർക്ക്
കാനാൻ ദേശത്തേക്ക് ദൈവം അവർക്ക് ആ ഒരു സ്വപ്നം കൊടുത്തത്. ഇവിടെ നിൽക്കണ്ട, ഈ സ്ഥലത്ത് നിന്നാൽ നിങ്ങളിങ്ങനെ പണിയെടുത്ത് ചത്തുപോവും, അതുകൊണ്ട് കാനാൻ ദേശത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് ദൈവം അവരെ മോശയുടെ നേതൃത്വത്തിൽ നയിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ മരുഭൂമി അവിടെ തടസ്സമാണ്, പിന്നെ പോകുമ്പോൾ 18 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ചെങ്കടൽ തടസ്സമായി അവിടെ നിന്നു. ചെങ്കടൽ കടന്നു എന്ന് എഴുതിയിരിക്കുന്നത്, ചെങ്കടലിന് എത്ര നീളം, 18 കിലോമീറ്റർ. ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരി വരെ പോകുന്ന ദൂരത്തിലുള്ള ആ ചെങ്കടൽ അത്രയും വെള്ളമായിരുന്നു. ഇത് രണ്ടും തടസ്സമായിട്ടാണ് നിന്നത്. പക്ഷെ മോശ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ 18 കിലോമീറ്റർ നീണ്ടുകിടന്ന അത്രയും കനമുള്ള വെള്ളം, കട്ടിയുള്ള വെള്ളം രണ്ടായി മാറി ഒരു ഉണങ്ങിയ വഴി ദൈവം അവർക്ക് തുറന്നു. ഇതുപോലെ ഇത്രയും കട്ടിയുള്ളതും കനമുള്ളതും ഒക്കെ തടസ്സങ്ങൾ ദൈവം തന്ന ചില നിയോഗത്തിന്റെ മുമ്പിലും ഇതുപോലെ തടസ്സങ്ങൾ വരാം. കട്ടിയുള്ളതാകാം, ഓ എന്നെ കൊണ്ടാകത്തില്ല, ഇത് ഇത്രയും വെള്ളം ഞാൻ ഏത് മോട്ടർ വെച്ച് പറ്റിച്ചാലായത് ഒന്ന് പറ്റിക്കിട്ടുക, ഇത്രയും വെള്ളം ഏത് സംവിധാനം ഉപയോഗിച്ച് ഞാൻ പറ്റിക്കുക, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അതിനകത്ത് നിനക്ക് പോകാനുള്ള വഴി ദൈവം തുറന്നിരിക്കും. ആമേൻ. എല്ലാവർക്കും അത് പോകാൻ പറ്റൂല. അതേ വഴി കൂടെ ഫറവോയും സൈന്യവും പോയിട്ടില്ല, അവരാ വഴിയിൽ കൂടെ പോയി കുടുങ്ങിപ്പോയി. അവർക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് വെള്ളം നികന്നു. ഇത്രയും നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണോ, എനിക്ക് പോകാനുള്ള ഒരു വഴി ദൈവം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. തടസ്സമായിരുന്നു അത്, മരുഭൂമി തടസ്സമായിരുന്നു, വെള്ളം തടസ്സമായിരുന്നു. അയ്യോ ഇത് മാറി, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, ഈ തടസ്സം മാറുവാണെ മാറട്ടെ, നിരാശ പറഞ്ഞ് പുറകോട്ട് പോയായിരുന്നെങ്കിൽ ആ വഴി അവിടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഒരു തടസ്സം വന്നപ്പോഴും അവർക്കറിയാം ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന്. മോശക്കറിയാം, മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ ആ കയ്യിലിരിക്കുന്ന ഉണക്കവടിയാണെങ്കിലും അതുകൊണ്ട് ആ വെള്ളത്തിലൊന്ന് അടിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കമ്പ് വെള്ളത്തിനിങ്ങനെ അടിച്ചാൽ വെള്ളം അങ്ങനെ മാറുകയല്ല. ഞാൻ ഇത് പുസ്തകത്തിൽ ഇതുവരെ ആയിട്ടും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, എന്നെക്കൊണ്ട് അങ്ങനെയുള്ള പൊട്ടക്കാര്യങ്ങൾ ചെയ്യിക്കരുത്. നമ്മളാണെ ചിലപ്പോൾ ചിന്തിക്കില്ലേ, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഈ ഉണക്കക്കമ്പ് പോലെയാണ്, മോശയുടെ കയ്യിലിരുന്ന ഒരു വടി പോലെ. ഏയ് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഇതുകൊണ്ട് അത്ഭുതം നടക്കുമോ, ഇതുകൊണ്ട് വല്ലതും നടക്കുമോ. ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, ഒന്ന് പാടി നോക്ക്, ഒന്ന് ആരാധിച്ച് നോക്ക്. വഴി ദൈവം വഴി ഉണ്ടാക്കി അതിലൂടെ നടത്തുന്നത് പ്രാർത്ഥിച്ചവൻ അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞത് ദൈവം വഴി ഉണ്ടാക്കുമെന്നാണ്. ദൈവമാണോ നിനക്ക് ആഗ്രഹം തന്നത്? ദൈവമാണോ അങ്ങനെ ഒരു സ്വപ്നം നിനക്ക് തന്നത്? അവിടെ എത്താൻ ഒരു തരത്തിലും ഒരു സാധ്യതയില്ലെങ്കിലും അവിടെ നിന്നെ എത്തിക്കാനുള്ള പദ്ധതി വഴി ദൈവത്തിനറിയാം. ആ വഴി ദൈവം എല്ലാവർക്കും വേണ്ടിയും തുറന്നില്ലെങ്കിലും നിനക്കു വേണ്ടി അത് തുറന്നിരിക്കും. നിനക്ക് വേണ്ടി ആ വഴി ദൈവമായിട്ട് ഉണ്ടാക്കിയിരിക്കും. അതാണ് ദൈവം തുറക്കുന്ന വഴി. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ജെറീക്കോ പട്ടണം, ജെറീക്കോ ജോർദാൻ നദിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി. എന്തു ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ അയ്യോ ഇതിലെ കരകവിഞ്ഞൊഴുകുന്ന വെള്ളമായി എനിക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ജനം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവിടെ ദൈവവചനം പറയുന്നത്, വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ അവിടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കട്ടെ, അവരുടെ കാൽ ആ വെള്ളത്തിൽ തൊടുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ആ തടസ്സത്തെ ദൈവമാണ് മാറ്റിയത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇതേ ദൈവത്തെയാണ് നമ്മൾ മുമ്പേ പാടിയത്, ഇതേ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ ദൈവം അന്ന് വഴി തുറന്ന ദൈവം, അന്ന് തടസ്സങ്ങളെ മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെയാണ് നിങ്ങൾ പാടിയത്, നമ്മൾ പാടിയത്, ആരാധിച്ചത്, മഹത്വപ്പെടുത്തിയത്. അന്ന് വഴി തുറന്ന ദൈവം ഇന്നും എന്റെ ജീവിതത്തിൽ വഴി തുറക്കും, വഴി തുറക്കും. പറഞ്ഞു ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കേട്ട് പെട്ടെന്ന് മറന്നു പോകരുത്. ഇത് ഒരു ജീവിതവുമായി ബന്ധമുണ്ട്, ജീവിതവുമായി കണക്റ്റഡ് ആണ്. ക്ലബ് ചെയ്ത് ചിന്തിക്കുക, ഒരു പ്രാണിയുടെ ചിറക് കരിഞ്ഞു പോയാൽ അത് കിളിർക്കില്ലായിരിക്കാം, ഇനി ആ പ്രാണി എന്ന നീക്കുമായി ഇതിൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ അവസാനിച്ചു പോയേക്കാം. പക്ഷെ ദൈവഭക്തനായ നിങ്ങളുടെ ജീവിതം എന്ത് പ്രതിസന്ധിയിൽപ്പെട്ട് ഏത് ചിറക് കരിഞ്ഞു പോയാലും വീണ്ടും ദൈവം അതിനെ മുളപ്പിച്ച് നീ പോലും സ്വപ്നം കാണാത്ത ഉയരത്തിൽ പറപ്പിക്കാൻ, അതുപോലെ ബലമുള്ള ഒന്നിനെ
ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ ദൈവം ഇന്നും സർവശക്തനാണ്. ദൈവം ഇന്നും സർവശക്തനാണ് പറഞ്ഞു ഹല്ലേലൂയ. ബൈബിൾ എടുക്കുകയാണ്, മൂന്ന് തടസ്സങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനം 16:6-7 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ആരായി തടസ്സം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. അതായത് ഈ ദൈവം ഉണ്ടാക്കുന്ന തടസ്സമുണ്ട്, ദൈവം സൃഷ്ടിക്കുന്ന തടസ്സമുണ്ട്, അത് മാറാൻ പ്രാർത്ഥിക്കരുത്. ആ തടസ്സം നമുക്ക് നല്ലതിനാണ്. എന്നാൽ പിശാചുണ്ടാക്കുന്ന തടസ്സം, മനുഷ്യനുണ്ടാക്കുന്ന തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അവിടെ വഴി തുറന്നിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടോ, വെറുതെ എന്തിനേലും പോയതല്ല. ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി പൗലോസ്ലീഹ പോയപ്പം പൗലോസ്ലീഹയോട് പറഞ്ഞു, നീ വചനം പ്രസംഗിക്കാൻ അങ്ങോട്ട് പോകണ്ട, അവിടെ തിരിച്ചു വിടാൻ പറഞ്ഞു, പിന്തിരിഞ്ഞ് പോവാൻ പറഞ്ഞു, പോവാൻ തിരിച്ചു പോകാൻ പറഞ്ഞു. വേറെ ഒരാളെ ഉപദ്രവിക്കാൻ പോയതല്ല, നല്ല കാര്യത്തിന് പോയതാണ്. പൗലോസ്ലീഹ വചനം പ്രസംഗിക്കാൻ പോയ പോക്കാണ്. കയ്യിൽ വേദപുസ്തകവും പ്രസംഗിക്കാനുള്ള സംവിധാനമായിട്ട് പോകുമ്പോൾ ദൈവം അവിടെ ഒരു തടസ്സം നിർത്തിയിട്ട് പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കണ്ട, തിരിച്ച് വീട്ടിൽ തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പം നോക്കി, നല്ല കാര്യമല്ലേ? നമ്മൾ ചോദിക്കും, എന്താ നിങ്ങൾ പോയത്, നിങ്ങൾ പ്രസംഗിക്കാൻ പാട്, നല്ല കാര്യമായിട്ട് വന്നല്ലേ, ഞങ്ങളൊക്കെ വചനം കേൾക്കില്ലായിരുന്നോ. നീ അവിടെ പ്രസംഗിക്കണ്ട, ദൈവം അവനെ അവിടുന്ന് പിന്തിരിപ്പിച്ചു, നീ അങ്ങോട്ട് പോകണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. ആര്? പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു, വേണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. എഴുതിയിരിക്കുകയാണ്, പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രിജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അവരങ്ങോട്ട് പോകാനായി വേറൊരു സ്ഥലത്തേക്ക് പോകാനായിരുന്നത് പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഗലാത്തിയ, ഫ്രിജിയ എന്നീ സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്തു. അപ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്തുമോ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, എല്ലാ തടസ്സവും മാറാൻ പ്രാർത്ഥിക്കരുത്. ചില തടസ്സം ദൈവം കൊണ്ട് അങ്ങോട്ട് പോകണ്ട, നീ പോയാൽ ശരിയാവത്തില്ല, നീ അവിടെ പോയാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകും, ചിലപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല, അതിൻ്റെ നഷ്ടമാണ്, നിനക്ക് പരാജയമാണ്, പോകണ്ട. പ്രാർത്ഥിക്കുന്ന അപ്പം നമ്മൾ ഓർക്ക്, ദൈവം പ്രാർത്ഥിച്ചിരുന്നത് ശരിയാകാതെ പോയത്, അത് ദൈവമാണ് നിന്നെ തടഞ്ഞത്. അതിന് സന്തോഷത്തോടെ ആ തടസ്സത്തെ കണ്ടാൽ മതി. അടുത്ത വാക്യം, അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം. മീസിയായിക്ക് അടുത്തു വന്നപ്പോൾ ബിഥിനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. അവർ ഒരു സ്ഥലത്തെത്തിയപ്പം, ഇതൊരു സ്ഥലപ്പേരാണ് കേട്ടോ, ബിഥിനിയയിലേക്ക് പോകാൻ വേണ്ടി അവർ മനസ്സിലിങ്ങനെ കണ്ട്, ഞാൻ ആ രാജ്യത്ത് പോവാണ്, ആ സ്ഥലത്തേക്ക് പോവാൻ. ഉടനെ ദൈവാത്മാവ് പറഞ്ഞു, ആ സ്ഥലത്തേക്ക് നീ പോകണ്ട. അതാണ് അടുത്ത വാക്യം. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിനനുവദിച്ചില്ല. ആരുടെ ആത്മാവ്? യേശുവിന്റെ ആത്മാവ് പറഞ്ഞു, പോകണ്ട അങ്ങോട്ട്, നീ ആ സ്ഥലത്തേക്ക്, ആ രാജ്യത്തേക്ക് പോകണ്ട. ദൈവത്തിന്റെ ആത്മാവ് സമ്മതിച്ചില്ലെന്ന് എഴുതിയിരിക്കുന്നു. ആ വാക്കൊന്ന് വായിച്ച്, അവനെ അനുവദിച്ചില്ല, അനുവദിച്ചില്ല. അപ്പൊ ആരുണ്ടാക്കിയ തടസ്സമാണത്? ദൈവം പറഞ്ഞു, ആ പോകണ്ട. പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കുക, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം പറയും, അയാളുമായിട്ട് ബന്ധം പാടില്ല കേട്ടോ, അയാളെ വലിയ വിളിച്ച് അംഗീകരിക്കാൻ നിൽക്കല്ലേ, ആ ബന്ധം വേണ്ട, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ആ വീട്ടിൽ നീ പോകണ്ട, ആ ശുശ്രൂഷ ചെയ്യണ്ട. ഇത് ദൈവമാണ് ഓരോരുത്തരെയും നയിക്കുന്നത്. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? എന്നിട്ട് അവരെ വീട്ടിലിരുത്തിയോ? വീട്ടിലിരുത്തിയില്ല, ദൈവം ഇപ്പുറത്തെ റൂട്ട് തുറന്നു. അതാണ് 9-ാമത്തെ വാക്യം. രാത്രിയിൽ പൗലോസിനൊരു ദർശനമുണ്ടായി. പൗലോസിന് ദർശനമുണ്ടായി. ആദ്യം ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കി, തടസ്സപ്പെടുത്തി. രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തടസ്സപ്പെടുത്തി. വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ച, അപ്പൊ ദൈവം നയിച്ച സ്ഥലമാണ് മെക്കോദാനിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏതാ സ്ഥലം? അപ്പോൾ ആ വാക്ക് അതാണ്, ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, നീ മെക്കോദാനിയയിലേക്ക് സുവിശേഷം അറിയിക്കാൻ അങ്ങോട്ട് നീ പോ. അപ്പൊ എന്താ അങ്ങോട്ട് അയച്ചത്? അതാണ്, ദൈവം ചിലപ്പോ ചില വഴി അടച്ചിട്ട് നമുക്ക് ശരിയായ വഴി തുറന്നു തരും. ആമേൻ പറഞ്ഞു ഹല്ലേലൂയാ. ദൈവം ഒരു വഴി അടച്ചിട്ടും വീണ്ടും ഏറ്റിക്കും കാണിച്ച്, അധിക പ്രസംഗം കാണിച്ച് ചുവടുകൾ വെച്ച് പോകരുത്. ദൈവമാണ് അവിടെ വിലങ്ങതടിയായി തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ദൈവം മറ്റൊരു റൂട്ട് നിനക്ക് തുറന്നു തരാനാണ്. അത് എഴുതിയിരിക്കുന്നത്. പൗലോസ്ലീഹ ഭയങ്കര വിഷമായി പോയി, ഞാൻ അങ്ങോട്ട് പോയി എന്താ കുഴപ്പം, ഞാൻ സുവിശേഷം പറയാനല്ലേ പോകുന്നത്, പ്രസംഗിക്കാനല്ലേ പോകുന്നത്, അത്ഭുതങ്ങൾ ചെയ്യാനല്ലേ പോകുന്നത്, എന്താ പ്രശ്നം? പോകണ്ട, പോകണ്ടെന്ന് പറഞ്ഞു, തടസ്സപ്പെടുത്തി. ദൈവം ചില കാര്യങ്ങൾ ചിലരെ തടസ്സപ്പെടുത്തും.
ആ കല്യാണം വേണ്ട, ആ കാര്യം നടക്കണ്ട, ആ സ്ഥലം വിക്ക് അവിക്കണ്ട. ദൈവം ചില തടസ്സങ്ങൾ പറയും, ഇന്ന രാജ്യത്തേക്ക് പോകും, പോക്കോളുക, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, കുറച്ചു കഴിയട്ടെ. ദൈവം ചിലരെ നിയന്ത്രിക്കുന്നത് അടച്ചു പൂട്ടിയ റൂമിൽ പൂട്ടിയിടാനല്ല, പിന്നെയോ ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ നിന്നെ കൊണ്ടുവന്ന് അതിനേക്കാൾ നല്ലൊരു ഫലദായകത്വമുള്ള സ്ഥലത്തേക്ക് നിന്നെ, നിന്റെ ലക്ഷ്യത്തെ, നിന്റെ ജീവിതത്തെ എത്തിക്കുവാനാണ്. ആമേൻ. ദൈവം അടയ്ക്കുന്ന വഴിയുണ്ട്, ദൈവം തന്നെ തുറക്കുന്ന വഴിയുമുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോ, ദൈവം തുറക്കുന്ന വഴി. ഞാൻ ഇന്ന് നിയോഗം വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇവിടെ ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പുതിയ വഴി തുറക്കുക, ആ വഴി നിങ്ങൾ കാണാനിടയാകണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത, ദൈവം കാണിച്ചു തരുന്ന റൂട്ടിൽ ചാടി കയറും. ദൈവം കാണിച്ചു തരുന്ന വഴി കയറി മുന്നോട്ട് പോകും. അല്ലാത്ത വഴിയിലൂടെ പോയിട്ട് കാര്യമില്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകും. ചില ആളുകൾക്ക് തലവരയില്ല, ചില ആളുകൾക്ക് തലവരയില്ല. തലവരയില്ലാത്തവരുടെ തലയിൽ വരച്ചാൽ അത് ചൊറിയായി മാറും, അത് ചിരങ്ങായി മാറും, അത് ബുദ്ധിമുട്ടാണ്. അതിനാൽ എപ്പോഴും ചൊറിഞ്ഞു നടക്കും. തലവരയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി, അയാൾ ആ ദർശനത്തിൽ കയറി രക്ഷപ്പെടും. എല്ലാവർക്കും ദൈവം ഒരുക്കി ഓരോ വരയുണ്ട്. പലരും അത് കണ്ടുപിടിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ പോകും. അല്ല, ദൈവം നിനക്ക് രക്ഷപ്പെടാൻ ഒരു റൂട്ട് തന്നിട്ടുണ്ട്. എതിരേലും പോയി സമയം ആരോഗ്യം കളയരുത്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം കാണിച്ച റൂട്ടിൽ. പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകേണ്ട ദൈവം തടഞ്ഞു, ഇപ്പുറത്തേക്ക് പോകാൻ നോക്കിയ ദൈവം തടഞ്ഞു, നീ മെക്കോദാനിയയിലേക്ക് പോ, അത് ദൈവം തുറന്ന റൂട്ടാണ്. ഇതുപോലൊരു വരയുണ്ട് എല്ലാവർക്കും, രക്ഷപ്പെടാനുള്ള ഒരു വര എല്ലാവർക്കും ഉണ്ട്. എല്ലാ പലരും അത് കണ്ടുപിടിക്കത്തില്ല. ആ വര കണ്ടുപിടിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. ഒരാൾ ദർശനത്തെ, അതാണ് ദൈവം കാണിച്ചു തരുന്ന ദർശനം. എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് സമയം കളയണം, എന്തിനിങ്ങനെ പാട്ടുപാടണം, എത്ര സമയം ഇരിക്കണം, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു. ദൈവം തരുന്ന റൂട്ടിൽ ചാടിക്കേറി നിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും കയറി നിൽക്കുക. ഇനി പിശാചുണ്ടാക്കുന്ന തടസ്സം എന്നറിയണ്ടേ? അതാണ് അടുത്ത വാക്യം. അതാണ് ഒന്ന് തെസ്സലോനിക്കാകൃതി ലേഖനം 2:18 വാക്യം. ഒന്ന് തെസ്സലോനിക്കാകൃതി ലേഖനം 2:18 വാക്യം ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ, ശ്രദ്ധിച്ചു കേൾക്കണം. പൗലോസിലേക്ക് തന്നെ പറയാം, അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ പൗലോസായ ഞാൻ പല പ്രാവശ്യവും ആഗ്രഹിച്ചു. ശരിക്കും ആഗ്രഹിച്ചു. പക്ഷെ അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. ആര് തടസ്സപ്പെടുത്തി? പിശാച് പുള്ളിക്ക് ബ്ലോക്ക് ഇട്ട്. ആദ്യം തടസ്സം ഉണ്ടാക്കിയ ദൈവമാണ്. എന്നിട്ട് ദൈവം പിശാച് തടസ്സം ഉണ്ടാക്കുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ അവിടം വെച്ച് അതിലൂടെ പൂട്ടി നിന്റെ സ്വസ്ഥതയും സമാധാനവും കളയാനാണ്. ദൈവം ഒരു വഴി അടയ്ക്കുന്നെന്നറിയാമോ? നിനക്ക് അതിനേക്കാൾ നല്ലൊരു സ്ഥലത്ത് എത്താനുള്ള മറ്റൊരു വഴി തുറന്നിട്ടാണ്. രണ്ട് ശ്രദ്ധിക്കണം. ദൈവം അടയ്ക്കുന്ന ഈ റൂട്ടിൽ പോയാൽ, ആ രാജ്യത്ത് പോയാൽ, അല്ലെ ആ സ്ഥലത്ത് പോയാൽ, ആ ജോലി, ഇപ്പം നീ അത് പോകണ്ട. അതാ നീ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യം ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കുന്നത്. ചിലപ്പോൾ അത് 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നന്മയായിട്ട് വരുന്നത്. ഇതാ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, പൗലോസായ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അത് ശരിയാകാൻ, അതിലെ പോകാൻ, അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷെ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കളഞ്ഞു. ഭയങ്കര തടസ്സമിട്ട് അത് മാറും. സാത്താൻ ഉണ്ടാക്കിയ ഏത് തടസ്സവും മാറും. അതാ എത്ര വലുതാണേലും സാത്താൻ അത് പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും അത്ഭുതങ്ങളും ഏതു തടസ്സങ്ങളും മാറിയിരിക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 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 അടുത്തൊരു വാക്യം കൂടി വായിക്കുക. റോമാലേഖനം 1:13. റോമാലേഖനം 1:13. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇത് വായിക്ക. 13 വാക്യം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇതൊരു ഒരു ജ്ഞാനമാണ്, ഇതൊരു പാഠമാണ്, ഒരു പഠനമാണ്, ഒരു ഭേദപാഠമാണ്. എല്ലാവർക്കും എന്നെ ശരിക്കും അറിയത്തില്ല, എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കൂട്ടുവാണ്, അല്ല കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. 13. സഹോദരരെ, നമ്മളോട് പറയുകയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ശ്ലീഹ എന്താ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചത്? വായിക്കാം. മറ്റു വിജാതീയരുടെ ഇടയിൽ എന്ന പോലെ, മറ്റാളുകളുടെ ഇടയിൽ എന്ന പോലെ, നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതാണ്. ഞാൻ പലപ്പോഴും ഒരുങ്ങിയതാണ്, ആഗ്രഹിച്ചതാണ്.
അടുത്ത വാക്ക് എന്നാൽ ഇതുവരെയും ഇതുവരെ എത്ര നാളായി ആഗ്രഹം ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് ലേഖ പറയുന്നു, അത്രയും ദൈവാനുഭവമുള്ളവൻ പറയുന്നു, പൗലോസ് പറയുന്നു എനിക്ക് തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെങ്കിൽ ഇച്ചിരി പ്രാർത്ഥിച്ച്, ഇച്ചിരി പാട്ടുപാടി, ഇച്ചിരി ആരാധന നടത്തി, ഇച്ചിരി ധ്യാനത്തിൽ കൂടുന്ന നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വലിയ കാര്യമായിട്ട് കാണണ്ട, തടസ്സങ്ങൾ മാറാൻ വഴിയുണ്ട് ജീവിതത്തിൽ. പൗലോസ് ലേഖ പറയാണ്, തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, പക്ഷെ ആ തടസ്സം മാറാൻ ദൈവം ഒരുക്കുന്ന വഴിയും ഉണ്ട്. പറഞ്ഞു ഹല്ലേലൂയ്യ, ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ്യ. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന്, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കുന്ന തടസ്സമുണ്ട്, അത് മറികടന്ന് പോകരുത്, അത് അപകടമാണ്, നഷ്ടമാണ്. പിശാചുണ്ടാക്കുന്ന തടസ്സമാണോ മനുഷ്യനുണ്ടാക്കുന്ന തടസ്സമാണോ, അത് മാറാൻ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും മാത്രം മതി. അത് ദൈവം തന്നെ ആ തടസ്സത്തെ മാറ്റി വേറൊരു കാര്യം ചെയ്തിരിക്കും, ഒരു വഴി തുറന്നിരിക്കും. ഒത്തിരി പേര് ദൈവം തടസ്സം നിന്നിട്ടും പോയിട്ട് എത്ര പേര് നഷ്ടത്തിൽ ചെന്ന് അവസാനിപ്പിച്ച് ജീവിതം ചെന്നിട്ടുണ്ടെന്നറിയാം. നഷ്ടം, കൊടിയ നഷ്ടത്തിൽ ചെന്ന് അവസാനിച്ച്. എന്താ ഇത്ര നഷ്ടം വന്നത്? വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എന്താ നഷ്ടം? അന്ന് ദൈവം തന്നെ നിനക്ക് പല തടസ്സങ്ങളുടെ രൂപത്തിൽ പലരും പല കാര്യങ്ങളും കാണിച്ചതാണ്. ഏയ്, അതൊന്നുമല്ല, അപ്പം എൻ്റെ ബുദ്ധി പറയുന്നതാണ് ഞാൻ കൂടുതലായി കേട്ടത്. ബുദ്ധി പറയുന്നതല്ല കേൾക്കേണ്ടത്. ദൈവം ഓരോരുത്തരുടെ ജീവിതത്തെയും ഉയർത്താനും വളർത്താനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം തുറന്നൊരു വഴിയുണ്ട്. ആമേൻ. ഈ മൂന്ന് വാക്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് അവനെ തടസ്സപ്പെടുത്തി. രണ്ട്, പിശാച് അവനെ തടസ്സപ്പെടുത്തി. പൗലോസ് ലേഖ ഇപ്പൊ പറയുന്നു, എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, പ്രാർത്ഥനയിൽ പൗലോസ് ഈ തടസ്സങ്ങളെ എല്ലാം മാറ്റി, തടസ്സങ്ങളെ മാറ്റി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ അത് ഏറ്റെടുത്ത് ഒരിക്കൽ കൂടി സ്വരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അടുത്തൊരു പ്രത്യേകത കാര്യമാണ്, തടസ്സങ്ങൾ തടസ്സങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞ് തടസ്സങ്ങൾ ഉണ്ടാക്കാതെ തടസ്സങ്ങൾ മാറും. ദൈവമായിട്ടുണ്ടാക്കിയ തടസ്സമാണോ, അത് മാറണ്ട, സാരമില്ല, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിശാചോ മനുഷ്യനോ മന്ത്രവാദിയോ കൂടോത്രക്കാരനോ ഉണ്ടാക്കിയ തടസ്സമാണോ, വിശ്വാസത്തിൽ പറഞ്ഞു അത് മാറും. ദൈവനാമത്തിൽ അതിലൊരു മാറ്റം സംഭവിച്ചിരിക്കും. 18 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ആഴവും പരപ്പുമുള്ള ഇത്രയും കടലിലെ വെള്ളം സെക്കൻഡുകൾ കൊണ്ട് രണ്ടാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ദൈവത്തെയാണ് ഇന്നും ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനമാ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കാൻ ഇന്നും സർവശക്തനാണ്. ദൈവം സർവശക്തനാണ്. പറഞ്ഞു ഹല്ലേലൂയ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം അവസാന അധ്യായത്തിൽ മാൾട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹെഡിങ് തന്നെ 28-ാം അധ്യായം മാൾട്ട എന്നാണ്. പൗലോസ് ലേഖ യാത്ര ചെയ്ത് എത്തിയ സ്ഥലത്തിന്റെ പേരാണ് മാൾട്ട. ഇപ്പോൾ ഒരുപാട് പേര് മലയാളികളായിട്ടുള്ളവരും പോകാൻ ആഗ്രഹിക്കുന്നവരും പോയവരൊക്കെ ഇവിടെ മാൾട്ടയ്ക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്, വിസ എടുക്കുന്നവരുണ്ട്, അതിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മാൾട്ട ഒരു നല്ല രാജ്യമാണ്, ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പൗലോസ് ലേഖ ആ സ്ഥലത്തെത്തി. എവിടെ എത്തി? മാൾട്ടയിലെത്തി. അവിടെ എത്തി ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര കൊടിയ തണുപ്പാണ് ആ സ്ഥലത്ത്. എല്ലാവരും തണുപ്പ് കാരണം മൂടി പുതച്ചിരിക്കുന്നു. ചില ആളുകൾ വിറക് കൂട്ടിയിട്ട് കത്തിച്ച് തണുപ്പകറ്റാൻ വേണ്ടിയിരിക്കുമ്പം ഈ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് വന്ന് പൗലോസ് ലേഖായും അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു ചൂട് കിട്ടാൻ വേണ്ടി. ഒപ്പം ഇത്രയും നേരം ആരെയും കടിക്കാത്തൊരു പാമ്പ്, ഒരണലിപ്പാമ്പ്, ഈ വിറകിനകത്തുനിന്ന് എവിടെയോ ഇരുന്ന പാമ്പ് ചൂട് പറ്റി ഇരുന്നതാണ്. അത് നേരെ പൗലോസിൻ്റെ കയ്യെ കയറി ഒറ്റച്ചുറ്റ് പൗലോസിന്റെ കയ്യെ കയറി ഒരു പാമ്പ്. പാമ്പ് അതിലെ പോകുമ്പോൾ തന്നെ നമ്മളിവിടെ കാറാൻ തുടങ്ങും. പാമ്പ് കയ്യെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ പാമ്പ് അണലിപ്പാമ്പെന്ന് എഴുതിയിട്ടുണ്ട്. അണലിപ്പാമ്പ് വായിച്ചു കേൾക്കാം. 28-ാം അധ്യായം 2-ാമത്തെ വാക്യം. അപരിചിതരെങ്കിലും അവിടെ മാൾട്ട എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെ അറിയുന്നില്ല. പൗലോസിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അപരിചിതരാണ്, സ്ഥലവാസികൾ, ആ നാട്ടുകാർ. ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു. എല്ലാവരും അവിടെ ചെന്ന് മാൾട്ടയിൽ എത്തിയപ്പോഴേ പൗലോസ് ലേഖ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പൗലോസ് ലേഖ എല്ലാവരും സ്വീകരിച്ചു, ഭയങ്കര കരുണ കാണിച്ചു. മഴക്കാലം വന്നു ചേർന്നിരുന്നത് കൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. എല്ലാവരും തീ കൂട്ടി, തീ കത്തിച്ച് ആ ചൂട്, അങ്ങനെ ഒരു സന്തോഷമുള്ള സാഹചര്യത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. 3-ാമത്തെ വാക്യം. പൗലോസ്
കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് ഈ പൗലോസിലേക്ക് അവിടെ ചെന്നപാടെ ഇത്രയും സ്നേഹമൊക്കെ കിട്ടിയ സ്ഥലമല്ലേ, കുറച്ച് വിറകെല്ലാം പെറുക്കി ഈ തീക്കാത്തോട്ട് ഒരു നല്ല കാര്യം ചെയ്തതാണ്, തീ കൂട്ടി ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ട് അപ്പോൾ തന്നെ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി പുള്ളിയുടെ കയ്യെ ചുറ്റി. അണലി കടിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മൾ വായിച്ചെങ്കിലും കേട്ടിട്ടുണ്ട്, പല അപകടങ്ങളും അനർത്ഥങ്ങളും ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. പാമ്പ് ചുറ്റിക്കഴിഞ്ഞപ്പോൾ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ കാര്യം പഠിപ്പിച്ചത്. ഒരു പാമ്പ് കയ്യെ ചുറ്റി എന്ന് മാത്രം വായിച്ച് ബൈബിൾ അവസാനിപ്പിക്കരുത്. പൗലോസ്ലിഹ ഒച്ചത്തിൽ കാറുകയോ ബഹളം വയ്ക്കുകയോ ചെയ്തില്ല. പൗലോസ്ലിഹ എന്ത് ചെയ്തു എന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കൊലപാതക ആണെന്നതിന് സംശയമില്ല. പാമ്പ് കയ്യെ ചുറ്റിക്കിടക്കാണ്. അപ്പോ എല്ലാ നാട്ടുകാരും പറഞ്ഞു, ഇവൻ ഏതോ കൊലപാതകം കണ്ടാണ്, ഏതോ മഹാപാപി മനുഷ്യനാണ് ഇവൻ, അല്ല ഇത്രയും നാളും ഒരു പാമ്പ് ഞങ്ങളുടെ ദേഹത്തിവിടെ ആരും ഒരു പാമ്പിനെ കണ്ടിട്ടില്ല. കൃത്യ ഇയാൾ വന്നു വിറകിട്ട് ഉടനെ പാമ്പ് കയറി ഇയാളെ ചുറ്റി. ഇയാൾ ഏതോ ശാപിക്കപ്പെട്ടവനാണ്. എല്ലാവരുടെയും മുമ്പേ സ്വാഗതം ചെയ്തവരെല്ലാം മറിഞ്ഞിപ്പോ ഇപ്പൊ എല്ലാവരും പറഞ്ഞു, ഇയാൾ ഏതോ കൊള്ളാത്തവനാണ്, ഏതോ മഹാപാപിയാണ് എന്നെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പൗലോസ് ചെയ്തത് അഞ്ചാമത്തെ വാക്യം, അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അതെങ്ങനെ ഇട്ടത്? കൊടയ്യാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇതാണ് കൊടയുക, കയ്യിലുള്ള വെള്ളമാണ് കുടഞ്ഞ് കളയുന്നത്. പൗലോസ് ശ്ലീഹ എന്താ ചെയ്ത്? പാമ്പിനെ കുടഞ്ഞ് പറമ്പിലേക്കിട്ടോ? എങ്ങോട്ടിട്ടു? ആദേ തീക്കാത്തോട്ടിട്ടു. എല്ലാവരും പേടിച്ച് കാറി, ഇയാളെ പാമ്പ് ചുറ്റി, ഇയാളെ മഹാപാപിയാണ്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ ചിലതൊക്കെ ഇങ്ങനെ വന്ന് കയറി ചുറ്റും. അപ്പൊ ഇതിനെ കുടഞ്ഞു കളയാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. എല്ലാവരും പറയും, നമ്മളെ കുറിച്ച് അഭിപ്രായം പറയാം, അയാൾ എന്തോ കൊള്ളാത്ത ആളാണ്, അയാൾ മഹാഭാവിയാണ്, അയാൾ കൊള്ളൂല, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഈ പാമ്പ് ഇതിനും ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ? ഈ പാമ്പ് ഇതിനും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പെട്ടെന്ന് ഈ പാമ്പ് അവിടെ വന്ന് എല്ലാം കൂടെ കുത്തി മുറി. നമ്മളെ മാനസികമായും ശാരീരിക, പക്ഷെ ദൈവഭക്തൻ അറിയാം, ദൈവത്തിൽ ആരാധിക്കുന്ന ഒരുത്തനറിയാം, ഒരു പാമ്പ് കയറി ചുറ്റിയാലും എങ്ങനെയാ കുടഞ്ഞു കളയണ്ടേന്ന്. അവനതിനെ വെള്ളം പോലെ, കയ്യെ പറ്റിയ വെള്ളം കുടഞ്ഞു കളയുന്ന പോലെ പാമ്പിനെ എന്താ കയറി ചുറ്റിയിരിക്കുന്നത്? പലരും എന്താ സന്തോഷമില്ലാതിരിക്കുന്നേ? എന്താ സങ്കടത്തോടെ ഇരിക്കുന്നേ? എന്താ വിഷമിച്ചിരിക്കുന്നേ? പാമ്പ് പോലെ ഏതാണ്ടൊക്കെയോ കയറി ചുറ്റി, മനുഷ്യൻ്റെ രൂപത്തിലും പ്രതിസന്ധിയുടെ രൂപത്തിലും കടബാധ്യതയുടെ രൂപത്തിലും അസ്വസ്ഥതയുടെ രൂപത്തിലും കയറി ചുറ്റി. എല്ലാവരും ഇപ്പൊ പോയി, കൂടെ നിന്നവരും മിണ്ടിയവരും പറഞ്ഞവരും നല്ല വാക്ക് പറഞ്ഞവരൊക്കെ ഇന്ന് കൈ ചൂണ്ടി വേറെ വർത്താനോ പറയും, ഇയാൾ എന്തോ കൊള്ളൂലാത്ത ആളാണ്, മഹാപാപിയാണ്, ഇയാളെ ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഓടിക്കയാൽ ഓടിക്ക്. പൗലോസ് ശ്ലീഹായെ പോലും അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ പൗലോസ് ശ്ലീഹ ഒന്നും പറഞ്ഞില്ല, അതിനെ കുടഞ്ഞ തീയിലേക്കിട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനെ എന്നാ കയറി ചുറ്റിയാലും, എത്ര വലിയ പ്രതിസന്ധി കയറി ചുറ്റിയാലും, ഏത് മന്ത്രവാദി ചെയ്ത് അയച്ചുവിട്ട പാമ്പ് കയറി ചുറ്റിയാലും, പ്രാർത്ഥിക്കാൻ മാത്രമല്ല ചിലതിനെ വെള്ളം പോലെ കുടഞ്ഞു കളയാൻ, കുടഞ്ഞു കളയാൻ ഒരു ദൈവഭക്തന് സാധിക്കും. അതാ പ്രഭാഷകൻ പറഞ്ഞത്, ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതനാണ്, അവൻ ശക്തനാണ്, അവന്റെ ഉറപ്പ് ദൈവത്തിലുള്ള ഉറപ്പാണ്. ജീവിതത്തിൽ ചിലതെല്ലാം കുടഞ്ഞു കളയണം കേട്ടോ, അത് വേണ്ട. അത് പാമ്പ് കുടഞ്ഞാ പോവോ? പാമ്പ് വരെ കുടഞ്ഞാ പോകും. എന്റെ എന്നാ സംഭവിച്ചു താഴെ എഴുതിയിട്ടുണ്ട്, അവന് അപകടമൊന്നും സംഭവിച്ചില്ല. അണലിപ്പാമ്പ് കയ്യെ ചുറ്റിക്കിടന്നിട്ടും ഒരപകടവും സംഭവിച്ചില്ല. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്, ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും, ഇത്രയും വെല്ലുവിളി ഉണ്ടായിട്ടും അവനൊന്നും സംഭവിച്ചില്ല. എന്താ എഴുതിയിരിക്കുന്നത്? അവനൊന്നും സംഭവിച്ചില്ല. ഓ, അവൻ ഇപ്പൊ ചത്തുപോകുന്നു, ഈ പാമ്പ് കടിച്ചാലും ജീവിച്ചിട്ടില്ല. ഈ പാമ്പ് ഇങ്ങനെയൊക്കെ വന്ന് അപകടം വരുത്തി ആരും ജീവിച്ചിട്ടില്ല. ചിലരൊക്കെ അവന്റെ കിഡ്നിയും പോകും, കരളും പോകും, അവന്റെ ബ്രെയിനിലും അത് ബാധിച്ച് ഇന്നത്തെ പോലെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പൊ തീർന്നു എന്നാ വിചാരിച്ചത്, പക്ഷെ ഒരപകടവും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ വല്ലാതെ പാമ്പ് കയറി ചുറ്റിയതുപോലെ ജീവിതത്തെ ഏതാണ്ടൊക്കെയോ ചുറ്റി വരിഞ്ഞ് മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന അനുഭവം ഉണ്ടോ? കുടഞ്ഞു കളയണമെന്ന് ദൈവനാമത്തിൽ അതിനെ കുടഞ്ഞു കളയണം. ദൈവനാമത്തിൽ അതിനെ കുടഞ്ഞു കളയാൻ പറ്റും. അപകടമൊന്നും വരൂല, ഒരു അപകടവും നിനക്ക് വരില്ല. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ വീഴുകയില്ല. നിന്റെ ഇടതുവശത്ത് ആയിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണുപോയേക്കാം, എങ്കിലും നിനക്ക് നീ എന്ന വ്യക്തിക്ക് ഒരനർത്ഥവും വരില്ല, ഒരനർത്ഥവും വരില്ല. കരങ്ങളെ ഉയർത്തി പറയാമോ, തടസ്സങ്ങൾ മാറും. ദൈവത്തിന്റെ ഇടപെടലുണ്ടാവും. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്തിലൂടെ പറയാറുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്തു ചെയ്യും ആറാം അധ്യായമാണ് എടുക്കുന്നത്. നമ്മളതിനെ വളരെ സിമ്പിളായിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഗിദെയോൻ എന്നാണ്. വളരെ സുപരിചിതമായ വ്യക്തിയാണ്, വലിയ ധൈര്യശാലിയല്ല, പാവപ്പെട്ട ഒരു മനുഷ്യൻ, ശത്രുക്കളെ പേടിച്ച് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്, പേടിത്തൊണ്ടനായ മനുഷ്യനാണ് ഗിദെയോൻ. ഈ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം നമ്മളും ദൈവത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യമാണ്. ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം, ദൈവത്തോട് ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ചോദ്യം ചോദിക്കുകയാണ്, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ എന്താ ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈ വിഷമവും വേദനയും തകർച്ചയും പരാജയവും വെല്ലുവിളി ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഇന്ന് ചോദിക്കുകയാണ് ദൈവത്തോട്. ഗിദെയോൻ ചോദിച്ച പോലെ തന്നെ ചോദിക്കാതിരിക്കണ്ട, ചോദിക്കണം. ദൈവം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ ആരാധിച്ച്, ഇത്രയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാ ഇന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക്, എൻ്റെ വീടിന്, മക്കൾക്ക്, കുടുംബത്തിന് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഉത്തരവുണ്ട്. ഈ ചോദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം എഴുതിയത്. ചുമ്മാ ഒരു ചോദ്യചിഹ്നമായിട്ട് അവസാനിക്കുകയല്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളും ചിലപ്പോൾ ഈ കസേരയിലിരിക്കുന്ന ആരൊക്കെ വെച്ചത്, എന്തുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്? എന്താണ് എൻ്റെ ഭാവിക്ക് ഇത് സംഭവിക്കുന്നത്? എൻ്റെ വിദ്യാഭ്യാസ ജീവിതം സംഭവിക്കുന്നത്? അതിനെല്ലാം ഉത്തരവുണ്ട്. അതിനുത്തരം തരും ഗിദെയോൻ മിടുക്കനാണ്. ഗിദെയോൻ നല്ല മിടുക്കനാണ് ആള്. ഗിദെയോൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച ആളാണ്. ആ നാടിൻ്റെ അവസ്ഥ എന്നാണെന്നറിയാമോ? ആ നാട്ടിൽ അന്നത്തെ അവസ്ഥ സങ്കടമുള്ള, തകർച്ചയുള്ള, ദുരിതങ്ങളുള്ള, കഷ്ടപ്പെടുത്തിയുള്ള സ്ഥലങ്ങളാണ്. ആറാം അധ്യായം ഒന്ന് മുതൽ താഴോട്ട് വായിച്ചുമ്പോൾ പിടികിട്ടും. ശരിക്കും ഗിദെയോൻ ആ നാട്ടിൽ ഇരിക്കുമ്പോൾ സംഭവിച്ചത് മിദിയാൻകാരുടെ കയ്യിൽപ്പെട്ട് ഇസ്രായേൽക്കാർ തകർന്ന് തരിപ്പണമായി, അവരുടെ ഭൂമി മുഴുവൻ ഒന്നുമില്ലാണ്ട് ശൂന്യമായി കിടക്കുന്ന സമയമാണ്. ഇസ്രായേൽക്കാർ കൃഷി ഇറക്കും, മിദിയാൻകാർ കൊയ്യാറാവുമ്പോൾ വന്ന് കൊയ്തേച്ചങ്ങ് പോകും. കഷ്ടപ്പാട് മുഴുവൻ ഇസ്രായേൽക്കാർക്ക് അനുഭവിക്കുന്ന മുഴുവൻ മിദിയാൻകാർ ആറേഴ് വർഷം മണ്ണ് മുഴുവൻ നിരാശ കൊണ്ട്, മനുഷ്യരും സ്ഥലവും വരുമാനവും എല്ലാം ഉണങ്ങിയിരുന്ന സ്ഥലമാണ്. ഇനി എല്ലാവരും കേട്ടെ, ഗിദെയോൻ ചോദിച്ചു, ദൈവമേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചും ആരാധിച്ചും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ ഗതികേട്? ആറേഴ് വർഷമായി ഞങ്ങളുടെ വരുമാനം പോയി, ഞങ്ങളുടെ ജീവിതം ഉണങ്ങിക്കിടക്കുകയാണ്. പിന്നെ ദൈവം ഈ ഗിദെയോൻ എന്നാ ചെയ്തതെന്നറിയാമോ? ആട്ടുംതോല് കൊണ്ടുള്ള ഒരു തുണിയും എടുത്തു, ഒരു തുണിക്കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരു തുണി മുറ്റത്ത് വിരിക്കും, അവിടെ സ്വർഗത്തിൽ നിന്ന് മഞ്ഞയച്ച് ആ തുണി നനച്ച് തരണം. നിങ്ങളും പ്രാർത്ഥിക്കണം. അത് എവിടെയാണോ ഉണങ്ങിയിട്ടുള്ളത് അവിടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ വിളിച്ച് അവിടെ നനവുള്ളതാക്കണം. പറഞ്ഞു തരാം ബൈബിൾ വാക്യം, ഉപകാരപ്പെടും. വീട്ടിൽ ചെന്നിട്ടാണേലും ഒന്ന് വായിക്കണം. ആറാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ, 36-ാമത്തെ വാക്യം വായിക്കുക. 36-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കുന്നതെന്ന് കേൾക്കുക. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. വായിക്കുക, ശ്രദ്ധിക്കണം. ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം പുള്ളി കളം എന്നാ കളം വയനാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം. കളം കാപ്പി ഉണങ്ങുന്ന അല്ലെങ്കിൽ മുളകുണങ്ങുന്ന സ്ഥലമാണ് കളം. അത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകും കളം, അല്ലെങ്കിൽ പണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കളങ്ങളുണ്ടായിരുന്നു. കളം ഇതുപോലൊരു കളത്തിൽ പുള്ളി കൊണ്ട് ഒരു ആട്ടിൻ രോമം കൊണ്ട് വസ്ത്രം വിരിച്ചിട്ടിട്ട് പറഞ്ഞു, ഇവിടെ നനയണം. അപ്പൊ ഈ ആട്ടി ആ കളത്തിൻ്റെ അവസ്ഥ എന്നാണെന്നറിയാമോ? ഉണങ്ങി വരണ്ടിരുന്ന കളമാണ്. ഇതിന് ആറാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, അവർ കളത്തിൽ ഒരിക്കലും ഒരു ഉപകാരപ്പെട്ടിട്ടില്ല. ആ കളം ഇസ്രായേൽക്കാർ അധ്വാനിക്കും, അത് കൊയ്യാറാകുമ്പം മിദിയാൻകാർ വന്ന ഒരു ഒറ്റ പോക്കാണ് എല്ലാം കൊയ്തുകൊണ്ട്. കളമൊന്നും ഒരിക്കലും ആറേഴ് വർഷമായി ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ ഗിദെയോൻ പറയുവാണ്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നെങ്കിൽ ഈ കളം നനച്ചു തരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ ഉണങ്ങിക്കിടക്കുന്നത്? ചിലർ പറയും, എൻ്റെ കുടുംബ ജീവിതം ഉണങ്ങിയ കളം പോലെയാണ്, എൻ്റെ സാമ്പത്തികം ഉണങ്ങിയ കളം പോലെയാണ്, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇന്ന് ഉണങ്ങിയ കളം പോലെയാണ്. ഞാൻ ആരോടിത് പറയും? എന്താ ദൈവം ഇങ്ങനെ ചെയ്തു? ഞങ്ങൾ എന്തേരെ പ്രാർത്ഥിച്ചു, എന്തേരെ ആരാധിച്ചു? പ്രാർത്ഥിക്ക്. അടുത്ത വാക്യം എന്നാണെന്ന് കേട്ടോ. അടുത്ത വാക്യം ഞാനത് വായിക്കാം. 37-ാമത്തെ വാക്യം, ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അപ്പൊ വായിക്കണം, കളം ഉണങ്ങിക്കിടക്കുന്ന ശൂന്യമായ, ഉണക്കും കൊയ്ത്തും മെതിയും ഒന്നുമില്ലാതെ ഉണങ്ങിക്കിടന്ന ഒരു മരുഭൂമി പോലെ കിടന്നതാ കളം.
ആ കളത്തിൽ എന്ത് ചെയ്തു? മീതയോൻ പ്രാർത്ഥിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേ. ആട്ടിൻരോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു, കളത്തിൽ വിരിക്കുന്നു, അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ. ആ ഒരു സാരി ശ്രദ്ധിച്ചു. ആ ഒന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ്, ഒരു തുണി വിരിച്ചിട്ട് ഗീതയോൻ പറഞ്ഞു, ഇതിൽ മഞ്ഞ് കാണണം, നീ അയക്കുന്ന മഞ്ഞ് കാണണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എഴുതി പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഇതിൽ ദൈവമേ നീ അയക്കുന്ന വിടുതൽ ഇവിടെ വരണം, നീ അയക്കുന്ന സൗഖ്യം ഇതിൽ വരണം. ഈ നീ കുടുംബം, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഉണങ്ങിക്കിടക്കുകയാണ്, ഇത് നനെ നീ അയക്കും. ഇത് ഞാൻ കിണറ്റിലെ വെള്ളം കോരി നനയ്ക്കത്തില്ല, നീ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തുണി നനഞ്ഞതായിട്ട് കാണണം. ദൈവം അയക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ അടയാളമായി എന്ത് സംഭവിച്ചു? എഴുതിയിട്ടുണ്ട്, അവൻ അതിരാവിലെ എഴുന്നേറ്റ് ആ വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. ഒരു ഒരു തുണിക്കകത്ത്, ഒരു തുണിയിൽ ഒരു ഗ്ലാസ് വെള്ളം വന്ന് നിറഞ്ഞു. അതെവിടെയാണ്, എവിടുന്ന് വന്നതാണ് ആ വെള്ളം? അത് ദൈവം അനുഗ്രഹിച്ചതിന്റെ അടയാളമായി ദൈവം നനച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതം ഇതുപോലെ ദൈവസന്നിധിയിൽ വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അനുഗ്രഹത്തെ അയച്ച് ഈ ഉണങ്ങിയ ജീവിതത്തെ നനയ്ക്കും. ആമേൻ. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നോക്കിയിട്ട് പറയും, അത് ഉണങ്ങിക്കിടക്ക, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു മിണ്ടലോ പറയലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ഷെയറിംഗോ ഇല്ല, ഉണങ്ങിക്കിടക്കാണ്. ഇത് കൗൺസിലിംഗ് നടത്തിയാൽ മാറുമോ? ഇനി അച്ഛനെ കണ്ടാൽ മാറുമോ? നീ ആദ്യം പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ അനുഗ്രഹത്തിന്റെ ആ ജലത്തെ, എൻ്റെ ആ ഉണങ്ങിയ ഈ തുണി പോലെ കിടക്കുന്ന എൻ്റെ ജീവിതത്തെ ഒന്ന് നനയ്ക്കുക. അനുഗ്രഹത്തിന്റെ അഭിഷേകം കൊണ്ട്, വിടുതൽ കൊണ്ടൊന്ന് നനയ്ക്കുക, നീ അത് കാണും. നീ പ്രാർത്ഥിച്ചത് കാണും. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം അതിനെ അടയാളപ്പെടുത്തും. ബൈബിൾ അങ്ങനെ പറയുന്നു. ഗീതയോന് ഭയങ്കര സന്തോഷമായി. ഗീതയോന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഇതേ ഗീതയോനാ ചോദിച്ചത്, ദൈവമേ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയുള്ളവരും ആരാധനയുള്ളവരുമാണ്, എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ചോദ്യത്തിന് ദൈവം അടയാളപ്പെടുത്തി ഉത്തരം നൽകി. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ നിരാശരാണോ? സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചതിന് കാര്യമില്ല, ഞാൻ എന്തേരെ പ്രാർത്ഥിച്ചതാ, സാരില്ല, അതിനേക്കാൾ നല്ലത് ദൈവം നിനക്കൊരുക്കുന്നുണ്ടെന്ന് വിശ്വാസത്തിന്റെ കണ്ണിൽ നീ കണ്ടിട്ട് ഈ നിയോഗത്തെ വെച്ച് പറയണം. ദൈവമേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് അടയാളപ്പെടുത്തണം. ആമേൻ. അങ്ങ് അടയാളപ്പെടുത്തണം എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാവി, എൻ്റെ ജോലിയെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ തലമുറയെ അടയാളപ്പെടുത്തണം. ദൈവം അയച്ചത് നിന്റെ ജീവിതത്തെ അത് വല്ലാതെ നനപ്പിക്കും, അതിൽ നിന്ന് പിഴിയും. അത് നീ മനസ്സ്, നിന്റെ മനസ്സ് നിറയുന്ന അത്രയും അനുഗ്രഹം അതിൽ സംഭവിച്ചിരിക്കും. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പോരാ, സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരടയാളം കണ്ട്, അതാ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാതെ ദൈവസന്നിധിയിൽ അടയാളപ്പെടുത്തി പ്രാർത്ഥിക്കണം. അവിടെ കാണും അടയാളം. ഓരോ നിയോഗത്തിലും അടയാളം വരും. 39-ാമത്തെ വാക്യത്തിൽ എന്നറിയാമോ, ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, എന്നോട് ചൂടാവരുത്, ദേഷ്യപ്പെടരുത്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതാണ് 39-ാമത്തെ വാക്യം, വായിക്കാം. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ. ഗിദെയോൻ പറഞ്ഞു, ആള് പേടിത്തൊണ്ടരക്കാണ്, നല്ല ജ്ഞാനിയാണ്. ഗിദെയോൻ പറഞ്ഞു, ദേഷ്യപ്പെടരുത്, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അതാണ് ആ ചോദ്യം, 39-ാമത്തെ വാക്യം. ദേഷ്യപ്പെടരുത്, ഒറ്റ പ്രാവശ്യം കൂടി ചോദിക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. ഞാൻ ഇന്നലെ വിരിച്ചിട്ട തുണി ഒന്നും കൂടി ആ മറ്റത്ത് വിരിച്ചിട്ടോട്ടെ എന്ന് ചോദിച്ചു. ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ വിരിച്ചിട്ട തുണി അത് ഞാൻ ഒന്നും കൂടി ഒന്ന് മറ്റത്ത് വിരിച്ചിടുകയാണ്, വിരിച്ചിട്ടോട്ടെ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെടരുത്, ഒരു പരീക്ഷണമാണ്. ദൈവം പറഞ്ഞു വിരിച്ചിട്ടോളാം പറഞ്ഞു. എന്നിട്ട് ഗിദെയോൻ പറഞ്ഞു, അത് തുണി നാളെ നേരം വിളിക്കുമ്പോൾ നനയണ്ട. ഇന്നലെ എന്നാ പ്രാർത്ഥിച്ചത്? തുണി നനയണമെന്നാണ്. ഇപ്പൊ പുള്ളി അതേ തുണി വെയിലത്തിട്ട് ഉണക്കിയിട്ട് വന്നിട്ട് പറയാണ്, എനിക്ക് അടയാളം കാണണം, ഇത് നനയണ്ട, പക്ഷേ എൻ്റെ ഈ കളം മുഴുവൻ നനഞ്ഞതായിട്ട് കാണണം. ആ വാക്യം വായിച്ചേ. അതുണങ്ങിയും നിലം മുഴുവനും, നിലം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും, മഞ്ഞുതുള്ളി നിലം കളം മുഴുവൻ, മണ്ണ് മുഴുവൻ, ദൈവമേ നീ അയച്ച മഞ്ഞുകൊണ്ട് നനഞ്ഞതായി കാണണം എനിക്ക്. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. വരുമാനം ഉണങ്ങിക്കിടക്കുക, ദൈവമേ നിന്റെ അനുഗ്രഹത്തിൻ്റെ മഞ്ഞിനെ അയച്ച് അതെല്ലാം ഒന്ന് നനയ്ക്കണം. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഈ കളത്തിലെ തുണി പോലെയും കളം പോലെയുമാണ്, ഉണങ്ങിയിട്ടിരിക്കുകയാണ്. അതിൽ ദൈവമേ ഒരു പ്രാർത്ഥന അവസാനിച്ചത് ദൈവം അനുഗ്രഹം അടയാളപ്പെടുത്തിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട്
അടയാളപ്പെടുത്തും. ആമേൻ. വിശ്വസിക്കുന്നെങ്കിലും എന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണത്തില്ലായിരിക്കാം, പക്ഷെ ആറാം അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. ഗിദെയോൻ എന്ന വ്യക്തി ഒരു തുണിയാണ് വിരിച്ചിട്ടതെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത് നിയോഗമാണ്. ഇന്നത്തെ ആരാധനയിൽ ഇത് ഞാൻ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ വയ്ക്കും. എന്നിട്ട് പറയും, ദൈവമേ ഈ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇതിന്മേൽ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ജലം വീഴണം, ഇതിന്മേൽ വിടുതൽ ഉണ്ടാകണം. ഈ ജനത്തിന്റെ മേൽ പ്രാർത്ഥന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് വിടുതൽ സംഭവിക്കണം. ആമേൻ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ പ്രാർത്ഥിച്ചു മേടിച്ചെടുക്കണം. പ്രാർത്ഥിച്ച് അത് അതുപോലെ സംഭവിക്കും. എന്താണോ നിയോഗം വെച്ചത്, എന്താണോ അടയാളം ചോദിച്ചത്, അതുപോലെ സംഭവിക്കും. സംഭവിക്കും. സംഭവിച്ചോ? അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങി നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുവരുന്നു. ദൈവം നനയ്ക്കും. അപ്പോൾ ആ ഉണക്കൊക്കെ അങ്ങ് മാറും. നമ്മൾ പറയില്ല, എൻ്റെ കുടുംബജീവിതം ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാണ്. ദൈവം നനയ്ക്കും. അതിനെ സ്നേഹം കൊണ്ടും അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടും കെയറിങ് കൊണ്ടും എല്ലാം ദൈവത്തിനറിയാം. എങ്ങനെയാണ് നനയ്ക്കേണ്ടതെന്ന്, എവിടെയൊക്കെ നനയ്ക്കണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ആ വ്യക്തികളെ ശരിയായി എടുക്കണം, ദൈവത്തിനറിയാം. വിശ്വസിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. 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 ഇത് മതി. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്ന ഒരു സമയമാകട്ടെ ഇത്. ഗിദെയോനൊരു തുണി നിരത്തി വെച്ചിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഇത് നനച്ചു തരണം, ഇത് നനയ്ക്കണ്ട, വെള്ളം ഇങ്ങനെ വീഴ്ത്തി കാണിക്കണം, ഞാനതൊക്കെ എനിക്ക് വിശ്വാസം വരണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് ആ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കണം. ഞാൻ സമർപ്പിച്ച നിയോഗത്തിൽ അനുഗ്രഹത്തിൻ്റെ മഞ്ഞ് പെയ്യണം, മഞ്ഞു പെയ്യണം. കുടുംബജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളിയിൽ എൻ്റെ നിയോഗത്തിന്മേൽ ഇതാത് ഞാൻ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ അതാ ഈ ദൈവസന്നിധിയിൽ നിരത്തി വയ്ക്കും. ദൈവം എന്നോട് കോപിക്കരുത്. ഞങ്ങൾ ഉണങ്ങിയ ഒരു നിലവുമായി ജീവിക്കാൻ 6-7 വർഷമായി. ഞങ്ങൾ ഗിദെയോൻ പറഞ്ഞു, ദൈവം അതുപോലെ അനുസരിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമുണ്ട്. ദൈവം വഴി തുറക്കും. ദൈവം ഇടപെടും. ഒന്ന് എഴുന്നേറ്റു നിൽക്കാമോ? കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒരുക്കുന്ന തടസ്സങ്ങളുണ്ട്, അത് നല്ലതിനാണ്. പിശാച് ഒരുക്കുന്ന തടസ്സമുണ്ട്, മനുഷ്യൻ ഉണ്ടാക്കുന്ന തടസ്സമുണ്ട്, അതൊക്കെ മാറും. അതിൻ്റെ മുമ്പിൽ അതൊക്കെ കുടഞ്ഞു കളഞ്ഞാൽ മതി, കുടഞ്ഞു കളഞ്ഞാൽ മതി, കുടഞ്ഞാൽ പോവും. പലർക്കും കുടയാനാ, മറ്റുള്ളവരെ കുടയാൻ അറിയാം, പക്ഷെ അവനവൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ കുടഞ്ഞു കളയാൻ അറിയില്ല. മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ കുഴയെറിഞ്ഞിട്ട് കുടയും. ഓ, എന്തോ ഒരു കുടച്ചിലാണ്, എന്തോ അത്, എന്തുവാ കുടച്ചിൽ? അതല്ല കുടയേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് കുടഞ്ഞ് പണ്ടേക്ക് പണ്ടേ കളയേണ്ടതാണ്. പല ബന്ധനങ്ങളും പല തടസ്സങ്ങളും ജീവിതത്തെയും മനസ്സിനെയും കുടുംബത്തെയും കയറി വരിഞ്ഞു മുറുക്കി അണലിപ്പാമ്പ് പോലെ കയറി കുടഞ്ഞുകള. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ കുടഞ്ഞ തീക്കാത്തോട്ടെറിയും, കുടഞ്ഞ തീക്കാത്തോട്ടെറിയും. ഏലിയ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥന ചെറുതാണേലും മറുപടി ദൈവം കൊടുത്തത് തീ കൊണ്ടാണ്. മറുപടി ദൈവം കൊടുത്തത് തീ കൊണ്ടാണ്. ഏലിയ ഒരാളാകെ 3 സെന്റൻസേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, മറുപടി വന്നത് തീയുടെ രൂപത്തിലാണ്. തീ, ദൈവം അയക്കുന്ന പ്രാർത്ഥനയിൽ അയക്കുന്ന തീയുണ്ട്, ദൈവം അയക്കുന്ന മഞ്ഞുണ്ട്, ദൈവം അയക്കുന്ന മഴയുണ്ട്. ദൈവം അയക്കുന്നത് കൊണ്ട് നമ്മൾ കേവലം കണ്ണുകൾ തുറന്ന് കാണുമ്പോൾ കാണുന്ന മഞ്ഞും മഴയും പോലെയല്ല, ദൈവം അയക്കുന്ന കാര്യങ്ങളുമുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സാക്ഷ്യം പറയാനായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വരണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അത് പറയണം. കുറച്ചവർ എഴുതി തന്നിട്ടുണ്ട്, പറയുവാൻ നിയോഗം വെച്ചിട്ടുള്ളവർ. പ്രത്യേകിച്ച് ഒരു സഹോദരനുണ്ട് ആ സാക്ഷ്യം പറയാനായിട്ട്. ആ ചേട്ടൻ ഇങ്ങോട്ട് വരിക. ഒന്ന് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ ജനത്തിൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴ നീ പെയ്യിക്കണം, അനുഗ്രഹത്തിൻ്റെ മഞ്ഞിനെ നീ പെയ്യിക്കണം. പരിശുദ്ധാത്മാവ് 2 കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ജീവിതം ഒന്ന് ഈ ഉയർത്തിയൊക്കെ ഗിദെയോനെ പോലെ പറ, ദേ ഞാനൊരു തുണി നിയോഗം വച്ചിരിക്കുക നിൻ്റെ മുമ്പിൽ. ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിരത്തി വച്ചിരിക്കുവാണിത്. എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകളും നിരാശയും കഷ്ടതയും വിഷമവും സങ്കടമൊക്കെയാണ്. എന്താ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരല്ലേ, ആരാധിച്ചവരല്ലേ, എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ദൈവം പറയും, ആകാശത്തുനിന്നും മഞ്ഞും മഴയും പെയ്ത് മഞ്ഞിനെ അയച്ച് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇടപെട്ട്
അഭിഷേകത്തെ നൽകി, വിടുതൽ നൽകി, ഒരു സാക്ഷ്യം പറയിപ്പിക്കാൻ എഴുന്നേൽപ്പിക്കൂ. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം, പരിശുദ്ധാത്മാവേ നിറയണം. തീ കൊണ്ട് മറുപടി, തീ കൊണ്ട് മറുപടി, തീ കൊണ്ട് മറുപടി, ദൈവം തീ കൊണ്ട് മറുപടി, തീ കൊണ്ട് മറുപടി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ. കരങ്ങൾ ചേർത്തടിച്ചു പാടാം. അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ മഞ്ഞിനെ അയക്കണമേ. ഒരാളെ പോലും നിരാശരാക്കി പറഞ്ഞു വിടരുത്, ഒരു വ്യക്തിയെ പോലും തള്ളിക്കളയരുത്. യേശുവിന്റെ നാമം ഇവിടെയുള്ള ഓരോ വ്യക്തികളും അനുഭവിക്കാൻ ഇടവരട്ടെ. Yeah.
താഴ്ത്തിയടിച്ച് വന്നിരിക്കുന്ന പ്രാണികൾ ആ തീയിൽപ്പെട്ട് കരിഞ്ഞു പോകും. ചിലപ്പോൾ അതിന്റെ ചിറക് പിന്നത് താഴേക്ക് വീഴും. ചിലപ്പോ വല്ല പല്ലിയോ മറ്റും ചെറിയ ജീവികളോ പിടിച്ചതിനെ തിന്നും. ഇല്ലെങ്കിൽ ആ വിളക്കിന്റെ ചുവട്ടിൽ ഇങ്ങനെ വട്ടം കറങ്ങി 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 അതിന്റെ ജീവിതം അവിടെ തീരും. എന്നാൽ ബൈബിൾ പറയുന്നു, ബൈബിൾ പറയുന്നു, യേശയ്യ പ്രവാചകൻ പറയുന്നു, ദൈവഭക്തരോട് പറയുന്നു, കരിഞ്ഞു പോയാലും താഴെ വീണാലും പ്രാണി പോലെയല്ല നിന്റെ ജീവിതം. പ്രാണിക്ക് ചിലപ്പോൾ ചിറകൊന്നും മുളയ്ക്കില്ല, അതിൻ്റെ ജീവിതവും കഥയൊക്കെ തീർന്നു. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തീർന്നു എന്നല്ല, അവസാനിച്ചു എന്നല്ല, വീണ്ടും വീണ്ടും എന്നാണ്. വീണ്ടും ആരാ തകർന്നേന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ? ഏ, അവരിവരും പറഞ്ഞ വാക്ക് കേട്ട് തളർന്നിരിക്കാതെ, ചുമ്മാ അതും ഇതും കേട്ട് ഇറങ്ങിപ്പോകാതെ തളർന്നു, ശരിയാകത്തില്ല, ഏ ഞാൻ രക്ഷപ്പെടത്തില്ല, ഏ അങ്ങനെ പറയാൻ വരട്ടെ, ബൈബിൾ എഴുതിയിരിക്കുന്നു വീണ്ടും ശക്തി പ്രാപിക്കുന്നു. വീണ്ടും എഴുതിയില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എഴുതിയിട്ടുണ്ട് വീണ്ടും. അങ്ങനെയെങ്കിൽ ദൈവം വീണ്ടും നിന്നെ എഴുന്നേൽപ്പിക്കും. ചിറക് പോയത് പോട്ടെ, ഇനിയും നിനക്ക് അവസരം ദൈവം തരും. കഴുകനെ പോലെയുള്ളതിനെ ചിറക ചേർത്ത് വയ്ക്കാൻ പോകുന്നേ. പ്രാണികളേതിൻ്റെതുപോലെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകുന്ന വാടിപ്പോകുന്ന ചിറകൊന്നുമല്ല, കഴുകൻ്റെതുപോലെ ബലമുള്ളതാ അതിന്. പിന്നെ നീ ക്ഷീണിക്കില്ല. ക്ഷീണിപ്പിക്കാനൊക്കെ ഇങ്ങനെ ചുറ്റും നടന്നിങ്ങനെ പലരും നോക്കും, ക്ഷീണിപ്പിക്കാൻ തളർത്താൻ തളരത്തില്ല കുഞ്ഞെ, ക്ഷീണിക്കില്ല. നടന്നാലും ഓടിയാലും നീ അങ്ങനെ നാവത്തില്ല. നീ കഴുകനെ പോലെ, കഴുകനെ പോലെ ചിറകടിച്ച് എവിടെയും മനസ്സ് തളർന്നിരിക്കരുത്. ദൈവം നിന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ബലമുള്ള ചിറകുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് കിട്ടും. നിന്നെ നോക്കിയിട്ട് ചിലർ പറയേ, നീ ഇനി പറക്കില്ല, പറക്കും. നിന്റെ കാര്യം ശരിയാവും തോന്നില്ല, ശരിയാകും. ഏ, എനിക്ക് സാധ്യതയില്ല, എൻ്റെ പ്രായമൊക്കെ എതിരായില്ലേ. അത് നിന്റെ കാഴ്ചപ്പാടാണ്. 18 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന, പരന്നു കിടക്കുന്ന ചെങ്കടലിനെ സെക്കൻഡുകൾക്കുള്ളിൽ രണ്ടാക്കാനൊക്കെ പറ്റുമെങ്കിൽ ആരാ പറഞ്ഞ് തടസ്സങ്ങൾ മാറില്ലെന്ന്, ആരാ പറഞ്ഞ് ശരിയാവില്ലെന്ന്? നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അവിടെ ദൈവമിടം ഗിദയോൻ മെടുക്കനാണ്. ഗിദയോൻ മുമ്പിൽ ഒരു തുണി വിരിച്ചിട്ട് പറഞ്ഞു, മഞ്ഞു പെയ്യണം, മഞ്ഞു പെയ്തേ പറ്റൂ. വീണ്ടും ഗിദയോൻ ആട്ടിൻ്റെ ഓമങ്ങളുടെ വസ്ത്രം നെറ്റിൽ പറഞ്ഞു, നിലം മുഴുവൻ മഞ്ഞു പെയ്യണം, എനിക്കത് കാണണം, എനിക്കത് കണ്ടേ പറ്റൂ. ദൈവം അതനുസരിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഉണങ്ങിയ കളം പോലെ, ഉണങ്ങിയ തുണി പോലെ,
ജീവിതം ഉണങ്ങിയവരുണ്ട് ഇതിനകത്ത്, സാമ്പത്തികം ഉണങ്ങിയവരുണ്ട്. മനസ്സ് മടുക്കരുത്, അത് നനയും. അതിനെ ദൈവം നനയ്ക്കും. ദൈവം അതിനെ നനച്ച് അടയാളപ്പെടുത്തും. അനുഗ്രഹം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അടയാളപ്പെടുത്തും. എട്ടുകാലി വലയിൽ വീണ പ്രാണി ജന്മകാലത്ത് രക്ഷപ്പെടിയല്ല, അതാ വലയിൽ കുടുങ്ങി കുടുങ്ങി കുരുങ്ങി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒരു ബോള് പോലെ അവിടെ കിടക്കും. കുറച്ച് ജീവനുണ്ടെങ്കിൽ അതാ എട്ടുകാലി വന്ന് കുത്തി അതിനെ ഉള്ള ജീവന്റെ രസം കൂടെ ഊറ്റിക്കുടിച്ച് ജീവശവമായി അവിടെ ഇടും. പക്ഷേ എട്ടുകാലി വലയിൽ വീണതുപോലെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ടുപോയ ഒരു ദൈവഭക്തനാണെങ്കിലോ, ദൈവം അവനെ ആ വലയിൽ നിന്നും ഒക്കെ പുറത്തു കൊടു. ഒരു എട്ടുകാലി അവനെ തൊടിയല, ഒരു വലയും അവൻ എന്നേക്കുമായി. സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലെത്തിക്കും. സത്യം ദൈവവചനമാണ്, യേശുവാണ് സത്യം. അത് നിനക്ക് സ്വാതന്ത്ര്യം തരും. നിന്നെ വിടുവിക്കുന്നു, നിന്നെ വിടുവിക്കുന്നു.